തൂക്കടിയിലെ പാലം അതായത് പാലക്കാട് ജില്ലയെയും തൃശ്ശൂർ ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാതയാണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് ഇങ്ങനെ ഒരു പാലമില്ല കാരണം രണ്ട് ജില്ലയെ ബന്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് മാത്രമല്ല പുണ്യസ്ഥലമായ പാമ്പാടി ഐവർമഠത്തിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പം വഴിയാണ് പക്ഷേ ഇങ്ങനെയെല്ലാം സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ പാലത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അപകടകരമാണ് കാരണം 1975ലാണ് ഈ പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ച് പാലം നാട്ടുകാർക്കായി തുറന്നു കൊടുത്തത് പക്ഷേ ഇന്ന് പാലം വളരെ ഒരു പരിതാപകരമായ അവസ്ഥയാണ് കാരണം വലിയ നീളം കൂടിയ ഒരു പാലമാണ് അതുപോലെ തന്നെ പാലത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഈ ലക്കിടി പാലത്തിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകനായ പ്രശാന്തിനെ നമുക്ക് പരിചയപ്പെടാം ഹലോ നമസ്കാരം എന്റെ പേര് പ്രശാന്ത് ഞാൻ ഇവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ് അപ്പൊ നമ്മൾ ലക്കിടി പാലത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലക്കിടി പാലം 1975ലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അന്നത്തെ മന്ത്രിയായിരുന്ന പി കെ ദിവാകരനായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇത്രയും വർഷം കഴിച്ച് ഈ പാലം ഒരു പുനർനിർമ്മാണം ചെയ്യാനോ നവീകരിക്കാനോ ആരും നിർമ്മിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാലത്തിന്റെ അവസ്ഥ നോക്കൂ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നതാണ് പറഞ്ഞാൽ കഴിഞ്ഞ പ്രളയകാലത്തും വളരെ പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ വീണ്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഇതിലൂടെ കൂടുതൽ ഭാരമേറിയ വാഹനങ്ങൾ പോകാൻ കഴിയില്ല ഇതിന്റെ പേരിൽ ഇവിടെ നാട്ടിൽ ഒരുപാട് സമരങ്ങൾ ഉണ്ടായിരുന്നു പല പ്രശ്നങ്ങൾ എന്നിട്ടും അധികാരികൾ ശ്രദ്ധിച്ചില്ല നമ്മൾ മുകൾ ഭാഗത്ത് കണ്ടതാണ് കണ്ടതാണ് ഏത് നിമിഷവും പാലം അന്തരീക്ഷം തന്നെയാണ് ഇതെല്ലാം അധികാരികൾക്ക് അറിയാം പൊതുജനത്തിനറിയാം പക്ഷേ ഇനി എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കി കാണുന്നത് കാരണം ഇതിന്റെ കോൺക്രീറ്റ് പാളികൾ അലങ്കിയതായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണണമെങ്കിൽ ഏറ്റവും മുകളിൽ നോക്കുമ്പോൾ കാണുന്നത് ഭാരതപ്പുഴയിൽ തന്നെ ഏറ്റവും നല്ലൊരു കുറുകെയുള്ള നല്ലൊരു പാലമാണ് കാരണം വർഷങ്ങളിലുള്ള പാലം മാത്രമല്ല രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നു പാലക്കാട് ജില്ലയെയും തൃശ്ശൂർ ജില്ലയെയും ബന്ധിപ്പിക്കുന്നു അതുകൂടാതെ തന്നെ ഇവിടെ അടുത്ത് പ്രസിദ്ധമായ ഐവർമഠം ശ്മശാനത്തേക്ക് പോകുന്ന ഏക പാത അതായത് പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ഏറ്റവും എളുപ്പം ഉള്ളൊരു പാലം കൂടിയാണ് ഈ ലക്കിടി പാലം അപ്പോൾ ഈ പാലം നവീകരിക്കേണ്ടതും പാലം പുനർനിർമ്മിക്കേണ്ടതും ആലോചിക്കേണ്ട കാലഘട്ടമാണ് മാത്രമല്ല തൊട്ടടുത്ത് റെയിൽവേ ക്രോസ് ഉണ്ട് നമുക്ക് റെയിൽവേ ക്രോസിന് മുകളിലൂടെ പോകുന്ന പാലം വേണമെന്ന ആഗ്രഹം ഒരുപാട് കാലങ്ങളുണ്ട് കാരണം നിരവധി അപകടങ്ങൾ വരുമ്പോൾ ആംബുലൻസ് ഉൾപ്പെടെ ഇതിന് പോകേണ്ട അവസ്ഥ റെയിൽവേ ക്രോസ് കാരണം പോകാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് മരണപ്പെടാനുള്ള സാഹചര്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നിരവധി വാർത്തകൾ നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പലതും നൽകിയിട്ടുണ്ടായിരുന്നു ഇത് ശരിയാവുമെന്ന പ്രതീക്ഷ ഉണ്ട് ജനങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ആളുകളുടെയും പ്രശ്നം ഈ പാലം ഒന്ന് നവീകരിച്ച് വിൽക്കാതെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒന്നല്ലെങ്കിൽ ഈ ഭാരമേറിയ വാഹനങ്ങളുടെ വരവ് എന്ന് കുറയ്ക്കാം അതായത് ടോറസ് പോലെയുള്ള വലിയ ഭാരമേറിയ വാഹനം കാരണം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വലിയൊരു കുലുക്കമാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ നമുക്കറിയാം ഈ പാലത്തിൻ്റെ അവസ്ഥ ഞങ്ങൾ നിങ്ങൾക്കായി ദൃശ്യങ്ങൾ കാണിച്ചു